നമസ്കാരം രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പുകൾ വിജയിച്ച് പത്തു വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റിരിക്കുന്നു ഈ കഴിഞ്ഞ പത്തു വർഷവും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന സർക്കാർ എന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നാകെ വിറ്റു തുലയ്ക്കുന്ന സർക്കാർ എന്നാണ് ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഈ വിമർശനം ഉയർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ പടുത്തുയർത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇതാ നരേന്ദ്രമോദി വിറ്റു തുലയ്ക്കുന്നു എന്ന ഒരു ആക്ഷേപം എന്ന ഒരു വിമർശനം കവല പ്രസംഗങ്ങളിലടക്കം നമ്മൾ കേട്ടതാണ് കവല പ്രസംഗങ്ങളിലും പാർലമെൻറ്റ് പ്രസംഗങ്ങളിലും വിവിധ നിയമസഭകളിലെ പ്രസംഗങ്ങളിലും അടക്കം നമ്മൾ കേട്ടതാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ വായ തുറന്നാൽ പറയാറുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തുലയ്ക്കുന്ന സർക്കാർ എന്ന് സത്യത്തിൽ രാജ്യം സ്വതന്ത്രമായതോടുകൂടി സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ നാളുകളിലൊക്കെ ലോക നേതാക്കൾക്ക് പൊതുവെ ഒരു സോഷ്യലിസത്തോട് പ്രേമം ഉണ്ടായിരുന്നു അത്തരത്തിലൊരു നേതാവായിരുന്നു നെഹ്റു അതുകൊണ്ട് തന്നെ ആദ്യകാല സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത് പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വികസനം രാജ്യത്തിന്റെ വികസനത്തിന് പൊതുമേഖല അല്ലെങ്കിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പൊതുമേഖല ഒരു എഞ്ചിനായി മാറും എന്നാണ് അന്നത്തെ നമ്മുടെ ഭരണകർത്താക്കളെല്ലാം വിശ്വസിച്ചിരുന്നത് പക്ഷേ കാലക്രമേണ പൊതുമേഖലയുടെ തനി നിറം പുറത്താകാൻ തുടങ്ങി പൊതുമേഖല കാര്യക്ഷമമല്ലാതായി പൊതുമേഖല രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു തുടങ്ങി മാത്രമല്ല സ്വകാര്യ മേഖലയുടെ ഗുണഫല ൾ ഏറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പൊതുമേഖലയെ ഉപേക്ഷിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളെ ഉപേക്ഷിക്കാൻ രാജ്യം തീരുമാനിച്ചു രാജ്യം വെറുതെ തീരുമാനിച്ചതല്ല കാരണം ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി ഇന്ത്യ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി നിത്യനിദാന ചെലവുകൾ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഭാരത സർക്കാർ പോയി അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ റിസർവ് ആയി ഉണ്ടായിരുന്ന സ്വർണം ലോറിക്കണക്കിന് വിദേശത്ത് കൊണ്ടുപോയി ാണ് അന്ന് ഇന്ത്യ ചെലവിനുള്ള പണം കണ്ടെത്തിയതൊക്കെ എന്ന് ചരിത്രങ്ങളിലുണ്ട് ഈ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നയിച്ചത് നെഹ്റുബിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്ന് ഇന്ത്യക്ക് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു വേൾഡ് ബാങ്ക് പോലെയുള്ള ഏജൻസികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സഹായം ആവശ്യമായിരുന്നു അങ്ങനെ സഹായം നൽകണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഈ സഹായം നൽകാനായി വാഗ്ദാനം ചെയ്തവർ നിബന്ധന വച്ചു ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ രാജ്യത്ത് വരുത്താൻ നിർബന്ധിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് സാമ്പത്തിക വർഷത്തിലാണ് നമ്മൾ ഈ സ്വകാര്യവൽക്കരണവും ഓഹരി വിറ്റഴിക്കലും ഒക്കെ ആരംഭിച്ചത് ആ വർഷം തന്നെ ഏതാണ്ട് മുപ്പത്തി ഒന്നോളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളാണ് കോൺഗ്രസ് സർക്കാർ വിറ്റഴിച്ചത് എന്നോർക്കണം അതിനുശേഷം എങ്ങനെ ഓഹരി വിറ്റഴിക്കാം എന്ന നിർദ്ദേശങ്ങൾ നൽകാനായി ഒരു കമ്മീഷനെ വയ്ക്കുന്നു പിന്നീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതൊക്കെ ആകുമ്പോൾ ഈ നിർനിക്ഷേപം അതായത് ഓഹരി വിറ്റഴിക്കൽ ഒരു പ്രത്യേക വകുപ്പായി മാറുന്നു കോൺഗ്രസ് സർക്കാരാണ് തുടങ്ങി വെച്ചതെങ്കിലും ഈ ഓഹരി വിറ്റഴിക്കൽ എന്ന പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കിയത് ബി ജെ പി സർക്കാരുകളാണ് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്തും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തുമൊക്കെ ഈ ഓഹരി വിറ്റഴിക്കൽ പ്രക്രിയ നടന്നു ഇതൊരു തന്ത്രപരമായ വിൽപ്പനയാണ് അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം വരെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള പൂർണ്ണമായ ഓഹരി വിറ്റഴിക്കലും ഉടമസ്ഥാവകാശം സർക്കാരിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഓഹരി വിറ്റഴിക്കലുമൊക്കെ സാധ്യമാണ് ഇങ്ങനെ ഓഹരി വിറ്റഴിച്ചതിലൂടെ സർക്കാരിന് വളരെയധികം ഈ രാജ്യത്തിന് വളരെയധികം നേട്ടങ്ങളുണ്ടായി കാരണം രാജ് സർക്കാരിൻ്റെ ബാധ്യത വളരെയധികം കുറയുകയും ക്ഷേമ പദ്ധതികൾക്ക് വിനിയോഗിക്കാനായി ഒരു അധിക വരുമാനം ഈ ഓഹരി വിറ്റഴിക്കലിലൂടെ ലഭിക്കുകയും ചെയ്തു മാത്രമല്ല കമ്പനികൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചു തൊഴിലില്ലായ്മ പരിഹരിക്കാനും സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഒക്കെ ഈ നയം കൊണ്ട് സാധിച്ചു ഈ തന്ത്രപരമായ വിൽപ്പനയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും കമ്പനികളെ അല്ലെങ്കിൽ പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുന്നു എന്ന ഒരു ആരോപണമാക്കി അല്ലെങ്കിൽ എന്ന ഒരു പരിഹാസമാക്കി മാറ്റിയത് ഇടതുപക്ഷം അങ്ങനെ പരിഹസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് തുടങ്ങി വെച്ച കോൺഗ്രസ് എന്തിനാണ് ഇത്തരമൊരു വിമർശനവുമായി വരുന്നത് എന്നത് ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഈ ഓഹരി വിൽപ്പനയിലൂടെ രാജ്യത്തെ പൊതുമേഖല തളർന്നോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതുമേഖലയുടെ ശോഭ മങ്ങിയോ അതോ രാജ്യത്തിൻ്റെ പൊതുമേഖല ശക്തിപ്പെട്ടോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ വരുന്നത് സംശയങ്ങൾക്കൊന്നും ഇടമില്ല രാജ്യത്തിന്റെ പൊതുമേഖല തിളങ്ങുക തന്നെയാണ് ഇതെല്ലാം വെറും വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതായത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ലാഭം എന്നത് അഞ്ച് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇക്കാര്യത്തിൽ സർവകാല റെക്കോർഡ് കുറിച്ചിരിക്കുക ാണ് രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം അഞ്ച് ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു ഇത് ഈ ലക്ഷം കോടി എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സംഖ്യ അല്ല രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റ് പോലും ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റ് പ്രകാരം ആറ് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയാണ് എന്ന് ഓർക്കണം പ്രതിരോധ ബഡ്ജറ്റിനെ പറയാൻ കാരണം രാജ്യം ഓരോ വർഷവും ഒരു നല്ലൊരു ശതമാനം തുകയാണ് പ്രതിരോധത്തിനായി നീക്കി നീക്കിവെക്കുന്നത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചെലവും കൂടിയാണ് അതുകൊണ്ടാണ് പ്രതിരോധ ബഡ്ജറ്റുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഞ്ച് ലക്ഷം കോടി രൂപ രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റ് പോലും ആറ് ലക്ഷം കോടിയാണ് എന്നിരിക്കെ ഈ അഞ്ചു ലക്ഷം കോടി രൂപ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദി സർക്കാർ ശിപ്പിക്കുകയല്ല അതിനെ അധിക മൂലധന നിക്ഷേപം അടക്കം നടത്തിക്കൊണ്ട് ഈ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൽ അറുപത്തി കോടി രൂപ ലാഭം ഉണ്ടാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും മറ്റ് ചില അനുബന്ധ ബാങ്കുകളെയും ഒക്കെ മെർജ് ചെയ്ത് അതിനെ ലയിപ്പിച്ചതൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു കാലഘട്ടം നമുക്ക് ഓർക്കണം അതെല്ലാം ആ ബാങ്കിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഏതാണ്ട് ൊൻപതിനായിരം കോടി രൂപയുടെ ലാഭവുമായി ഒ എൻ ജി സി ഉണ്ട് അതോടൊപ്പം തന്നെ ഭാരത് പെട്രോളിയവും എൽ ഐ സിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഒക്കെ ഈ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം പിടിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് ഈ രാജ്യത്തൊന്നാകെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചോളം കമ്പനികളുണ്ട് ഈ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചോളം കമ്പനികൾ ിൽ നിന്നുള്ള ലാഭമാണ് സഞ്ചിത ലാഭമാണ് ഈ അഞ്ച് ലക്ഷം കോടി എന്നത് വളരെ നിർണായകമായ ഒരു കണക്കാണ് പുറത്തു വന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നരേന്ദ്രമോദി സർക്കാരിനും പ്രത്യേകിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനും എല്ലാം ഈ നേട്ടത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാജ്യത്തിന്റെ പുതുമേഖലയെ ഒന്നാകെ രാജ്യ താൽപര്യമെന്ന ദിശയിലേക്ക് നയിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ നേട്ടം രാജ്യത്തിന് നേടാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതേസമയം പൊതുമേഖലയുടെ സംരക്ഷകരാണ് നമ്മൾ എന്ന് വർഷത്തിൽ ഓരോ രണ്ട് ദിവസവും പണിമുടക്കടക്കം നടത്തുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചാൽ അത് പരമ ദയനീയമാണ് അൻപത്തി ഒൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ നഷ്ടത്തിലാണ് ഓടുന്നത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അൻപത്തിയേഴ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിൽ ഓടുന്നത് ഇതിൻ്റെ ലാഭ കണക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്തെ പൊതുമേഖലാ പൊതുമേഖലയുടെ അവസ്ഥ മനസ്സിലാകും ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ ലാഭത്തിൽ നഷ്ടത്തിലുള്ള അൻപത്തി ഒൻപത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം കൂടി വരുത്തിവച്ചിരിക്കുന്ന നഷ്ടം ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ടാക്കിയിരിക്കുന്ന ലാഭം ആകട്ടെ വെറും എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സഞ്ചിത നഷ്ടമാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.